Hello, welcome to Big Learning UGC. UGC NET, നമുക്കറിയാലേ PhD, JRF മാത്രമല്ല ആർട്സ് കോളേജുകളിലൊക്കെ ലെക്ചർ പോസ്റ്റുകൾ, അത് മാത്രമല്ല അല്ലാണ്ട് തന്നെ നമ്മുടെ ടെക്നിക്കൽ സൈഡിലാണെങ്കിലും ഒക്കെ ടീച്ചേഴ്സായിട്ടും ടീച്ചിങ് പ്രൊഫഷൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ റിസർച്ച് ചെയ്യണം അങ്ങനെയൊക്കെ ഉപരിപഠനത്തിന് താല്പര്യപ്പെടുന്നവർക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് UGC നെറ്റ്. നമുക്കറിയാം കമ്പ്യൂട്ടർ സയൻസ് ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസിന് UGC നെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിഫിക്കേഷൻ തന്നെയാണ്. അപ്പോൾ UGC നെറ്റ് 2023 ജൂൺ മാസത്തിലെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. മെയ് 10 നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അധികം സമയമില്ല, നമുക്കറിയാം അല്ലേ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ജൂൺ ആണ്, അതായത് ഒരു മാസമാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത് നോട്ടിഫിക്കേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സുകളാണ്. നമ്മൾ നോക്കിയാൽ അറിയാം, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ നാഷണൽസിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടോ അല്ലെങ്കിൽ JRF എടുക്കാനും അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഒക്കെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കയറുന്നതിനും ഒക്കെ വേണ്ടി വളരെ അത്യാവശ്യമായ ഒരു ക്വാളിഫിക്കേഷനാണ് UGC നെറ്റ്. അപ്പോൾ ഇതിൽ 83 സബ്ജക്റ്റുകളാണ് CBT ബേസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനിൽ വരുന്നത്. നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാന് മെയ് 31 വരെ, അതും വൈകിട്ട് 5 മണി വരെയാണ് ടൈം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മെയ് 30 31 ഒന്നും പോകരുത്. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തിട്ടുക, കാരണം ലാസ്റ്റ് ടൈം ആകുമ്പോൾ എല്ലാവരും മറന്നുപോയവരെല്ലാം അത്യാവശ്യമായി തിരക്കിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയും അങ്ങനെ എന്താണ് സെർവർ ഡൗൺ ആവുന്നു, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന ഒരു എക്സാം നമുക്ക് അപ്ലൈ ചെയ്യാൻ സെർവർ ഡൗൺ ആയി നഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്നത് വളരെ നിർഭാഗ്യകരമായ കാര്യമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത്രയൊന്നും പോകരുത്, എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. എനിവേ മെയ് 31 ലാസ്റ്റ് ഡേറ്റ്. ദെൻ എക്സാമിൻ്റെ ലാസ്റ്റ് എക്സാമിനേഷൻ ഫീ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് June 1, ഒരു ദിവസം കൂടി നമുക്ക് കൂട്ടി കിട്ടുന്നുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് എന്തെങ്കിലും കറക്ഷൻ തെറ്റുപറ്റിയെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ളൊരു ടൈം ഉണ്ട്, അതാണ് June 2, 3. അപ്പോൾ ഒരു ദിവസമാണ് നമുക്ക് കിട്ടുന്നത്, 24 hours. June 2 to June 3 വരെയാണ്, up to 11:50 PM വരെ നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നടത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി അടുത്തത് എക്സാം സിറ്റിയും എക്സാം സെൻറ്ററും അല്ലേ. നമുക്ക് ഏത് എക്സാം സെൻ്ററാണ്, ഏത് സിറ്റിയിലാണ് എക്സാം സെൻറ്റർ ആണെന്നുള്ള അത് അറിയുന്നത് 1st week of June. അപ്പോൾ June 1st week നമുക്ക് നമ്മുടെ സിറ്റി ഇൻറ്റിമേഷൻ വരുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് അഡ്മിറ്റ് കാർഡ് 2nd week ഡൗൺലോഡ് ചെയ്യാവുന്നതായിരിക്കും. നമ്മുടെ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സൈറ്റിൽ നിന്ന്, വെബ്സൈറ്റിൽ നിന്ന് തന്നെ ആയിരിക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. എക്സാമിനേഷൻ ഡേറ്റ് പറയുന്നത് June 13 to June 22 വരെയാണ്. അപ്പോൾ ഇത്രയും ദിവസമുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ എക്സാം വരുമ്പോൾ ഇതിലേതെങ്കിലും ഒരു ദിവസമായിരിക്കും, പക്ഷേ കൃത്യമായിട്ട് നമുക്ക് അഡ്മിറ്റ് കാർഡൊക്കെ വരുമ്പോഴേ കൃത്യമായി എന്നത്തേക്കാണ് നമ്മുടെ എക്സാം എന്ന് അറിയാൻ പറ്റുകയുള്ളൂ. എനിവേ June 13 to June 22 ഇടയ്ക്കായിരിക്കും നമ്മളുടെ എക്സാം വരുന്നത്. അതായത് June 13 ആണെങ്കിൽ ഇനി ഒരു മാസമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്, നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. മാക്സിമം ഏറ്റവും പോസിബിൾ ഫേവറബിൾ ആയിട്ടുള്ള സിനേറിയോയിൽ നിങ്ങൾക്ക് June 22 ആയിരിക്കും എക്സാം. അങ്ങനെയാണെങ്കിലും നമ്മുടെ മുന്നിൽ ഒരു 40 ഡേയ്സിനകത്ത് മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ ഒരു ഓർമ്മയിലുണ്ടാവണം. ഇനിയധികം സമയമില്ല, നല്ല രീതിയിൽ പഠിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, സെൻറ്ററും ഡേറ്റും ഷിഫ്റ്റും ഒക്കെ അഡ്മിറ്റ് കാർഡിൽ പറയുന്നതായിരിക്കും. നമ്മൾ പിന്നീട് നമുക്ക് റെസ്പോൺസ് ഷീറ്റും നമ്മുടെ ആൻസർ കീ ഒക്കെ ചെക്ക് ചെയ്യാനുള്ള അവസരം വരുന്നുണ്ട്. ഇനി അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് പറയുന്നുണ്ട് UGC.NET.NTA.NIC.in അല്ലെങ്കിൽ NTA.AC.in. ഇത് രണ്ടിലേതിൽ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ആപ്ലിക്കേഷൻ ഫീയും പറയുന്നുണ്ട്. ജനറൽ കാറ്റഗറിക്ക് 1150 രൂപയും ജനറലിലെ EWS കാറ്റഗറിക്ക് എക്കണോമിക് വീക്കർ സെക്ഷനും OBCയിലെ നോൺ ക്രീമി ലെയർ കാറ്റഗറിക്കും 600 രൂപയാണ് ഫീ വരുന്നത്. ട്രാൻസ്ജെൻഡേഴ്സ്, SC ST, PWD കാൻഡിഡേറ്റ്സിനൊക്കെ 325 രൂപയാണ് UGC നെറ്റിന് അപ്ലൈ ചെയ്യാനുള്ള ഫീസ് എന്ന് പറയുന്നത്. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഓൺലൈനായിട്ടായിരിക്കും എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ടല്ലാതെ ഹാർഡ് കോപ്പിയിൽ നമ്മളൊന്നും അയക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കൃത്യമായി ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ച് നോക്കിയിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. ഇനി നമ്മളുടെ മുന്നിലുള്ളത് 40 ദിവസം, മാക്സിമം 40 ദിവസം, അല്ലെങ്കിൽ നമ്മളത് നോക്കണം, നമ്മൾ ഏറ്റവും വേർസ്റ്റ് പോസിബിൾ സിനേറിയോ നമുക്ക് മനസ്സിലോർക്കാം. ഇനി നമ്മളുടെ കയ്യിലുള്ളത് 30 ദിവസമാണ്. ഒരു UGC നെറ്റ് എക്സാം ക്വാളിഫൈ ആകാൻ ഈ 30 ദിവസം കൊണ്ട് നമുക്ക് കഴിയും. എന്ത് വേണം? കൃത്യമായ സ്ട്രാറ്റജിയോടെ നല്ല ശരിയായ രീതിയിലുള്ള ഒരു പഠനം രീതിയാണ് വേണ്ടത് നമുക്ക് ഇനി ഈ UGC നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുന്നതിനായിട്ട്. ഏണസ്റ്റ് അക്കാദമി കമ്പ്യൂട്ടർ സയൻസിൽ UGC നെറ്റ് എഴുതുന്ന നിങ്ങളെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ട് ഒരു ഓൺലൈൻ ഇൻറ്റൻസീവായിട്ടൊരു ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
കോഴ്സിലിപ്പോൾ നിങ്ങൾക്ക് അപ് ടു 50% ഓഫർ ലഭിക്കുന്നതാണ്. അത് തന്നെ നമ്മുടെ ഈ എക്സാം തീരുന്നത് വരെയുള്ള 2 ഇയർ വാലിഡിറ്റിയിലുമാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് ലഭിക്കുന്നത്. അപ്പോൾ ഇത്തവണ പറ്റിയില്ല, ഇത്തവണ വിചാരിച്ച പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തവർക്ക് നെക്സ്റ്റ് ടൈമിലേക്കും നമ്മളുടെ ഈ കോഴ്സ് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഏണസ്റ്റ് അക്കാദമിയുടെ യു ജി സി നെറ്റിൻ്റെ കമ്പ്യൂട്ടർ സയൻസ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.